ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ അല്പവചനങ്ങളുമായി നിൽക്കുവാൻ ദൈവം സഹായിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർക്കും മാതാപിതാക്കൾക്കും എൻ്റെ യുവതി യുവാക്കൾക്കും വീണ്ടുവരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാനിന്ന് ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ശിശുത്വത്തിൻ്റെ വില, അല്ലെങ്കിൽ ഒരുവൻ യേശുവിനെ പിൻഗമിക്കുവാൻ ആവശ്യം വേണ്ടുന്ന, അവൻ പകയ്ക്കുവാൻ ആവശ്യം വേണ്ടുന്ന കാരണങ്ങളാണ് ഞാനിവിടെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ശിശുത്വം എന്ന് പറയുന്നത് ഒരു മഹത്വകരമായ ഒരു കാര്യമാണ്. ഒരു ഗുരുവും ഗുരുവിൻ്റെ ശിഷ്യനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേക കാര്യങ്ങൾ സാമ്യമായി തോന്നും. ഗുരു പോകുന്ന പാതയിലായിരിക്കും ശിഷ്യനും നടക്കുന്നത്. നാം ഇവിടെ ഗുരുവായി കണക്കാക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. നാം ശിഷ്യനാകുമ്പോൾ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയാണ്. അത് നമ്മെ നിത്യജീവനിലേക്കും സ്വർഗത്തിലേക്കുള്ള യാത്രയിലും നമ്മെ സഹായിക്കും. അത് കേവലം നിസാരമല്ല, എളുപ്പവുമല്ല. നമുക്ക് ഇന്നത്തെ വചനധ്യാനത്തിനായി ഒരു വേദഭാഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 14:25 വാക്യം മുതൽ 33 വരെയുള്ള വാക്യം. അതിൽ പ്രധാനമായും കർത്താവ് ഒരു വ്യവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. നാം എന്തെല്ലാം പകയ്ക്കണം, എന്തെല്ലാം വെടിയണം എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവിടെ രണ്ട് ഉദാഹരണങ്ങൾ കർത്താവ് പറയുന്നു. ഒന്ന്, നാം നമ്മുടെ ഭവനങ്ങൾ നാം പണിയുന്നതിന് മുമ്പ് നാം അത് ഇരുന്ന് തീരുമാനിക്കും. എന്തുമാത്രം വലുതായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നാം തീരുമാനിക്കും. അതുപോലെ തന്നെ ഒരു യുദ്ധത്തിനായി ഒരു രാജാവ് പുറപ്പെടുമ്പോൾ എതിരെയുള്ള രാജ്യത്തിൻ്റെ അവരുടെ സൈന്യാധിപ ശക്തിയും എല്ലാം നോക്കിയായിരിക്കും യുദ്ധത്തിന് പുറപ്പെടുന്നത്. ഒരുപക്ഷെ അയാൾക്ക് യുദ്ധം ജയിക്കുവാൻ കഴിയുകയില്ല എന്ന് തോന്നുവാണെങ്കിൽ ആരെയും വിളിച്ച് സമാധാനത്തിനായിരിക്കും. അതുപോലെ നാം ശിഷ്യനാകുവാൻ പുറപ്പെടുമ്പോൾ നാം അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും, കഷ്ടതയും അപമാനവും നമുക്ക് ലോകപരമായുള്ള പല കാര്യങ്ങൾ പകയ്ക്കേണ്ടതായിട്ടും വരും. അതിനെല്ലാം നാം പരിശോധിക്കണം, നമ്മെക്കൊണ്ട് അതിനെല്ലാം സാധിക്കുമോ, അതിനെല്ലാം പ്രാപ്തിയുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഞാൻ പറഞ്ഞ വേദഭാഗത്തിൻ്റെ രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിൻ്റെ 14:26-27 വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഹല്ലേലൂയ. അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി കാണുവാനുള്ളത്. 26 വാക്യത്തിൽ നാം എന്തിനെയൊക്കെ പകയ്ക്കണം എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാമത് 27 വാക്യത്തിൽ കർത്താവിൻ്റെ ക്രൂശ് എടുക്കുക എന്നതാണ് കാണുന്നത്. നമുക്ക് ഓരോന്നായി ധ്യാനിക്കാം. തനിക്കുള്ളതിനെയൊക്കെയും പകയ്ക്കുക. നമുക്കറിയാം, പകയ്ക്കുക എന്നുള്ള വാക്ക് അല്പം കഠിനമായ പദമാണ്. എല്ലാറ്റിനെയും വെറുക്കുക എന്നല്ല പകയ്ക്കുക കൊണ്ടുള്ള അർത്ഥം. മത്തായി 10:37-38 വാക്യത്തിൽ പറയുന്നു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അതായത് നമ്മുടെ കർത്താവിനേക്കാൾ നാം ലോകത്തിൽ വേറെ ഒന്നിനെയും സ്നേഹിക്കാൻ പാടില്ല. ക്രിസ്തുവിനേക്കാൾ മറ്റൊന്നിനെ സ്നേഹിക്കുന്നവന് ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുവാൻ ഇവിടെ സാധ്യമല്ല. ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാം. എന്തൊക്കെയാണ് നാം പകയ്ക്കേണ്ടുന്നത്, എന്തെല്ലാമാണ് ലോകത്തിൽ നിന്ന് നാം വേർപിരിന് നിൽക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നതിനെ തടസ്സപ്പെടുന്ന എന്തിനെയും നമുക്കറിയാം. നാം ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. യുവതി യുവാക്കളായ നാം കോളേജുകളിലും ക്യാമ്പസുകളിലും എല്ലാം പോകുന്നുണ്ട്. അവിടെയെല്ലാം ചില ഫ്രണ്ട്സ് കാണും, ചില മുതിർന്നവർ കാണും. അവർ നമ്മെ കാണുമ്പോൾ നാം ചിലപ്പം ക്രിസ്തുവിനോട് കൂടെ പറ്റിച്ചേർന്ന് ജീവിക്കുന്നവരായിരിക്കാം. അവർ കാണുമ്പോൾ നമ്മോട് ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ട് ലോകപരമായി ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് വേർപെട്ട് ജീവിക്കുന്നില്ല. അപ്രകാരമുള്ള കൂട്ടുകെട്ടുകൾ നാം കഴിവതും ഒഴിവാക്കണം. അനേകം സാഹചര്യങ്ങൾ നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും നമുക്ക് വന്നേക്കാം. അവിടെയെല്ലാം ക്രിസ്തുവിനെ മുന്നിൽ കണ്ട് ജീവിക്കണം. വചനപ്രകാരമുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സകരമായ അനേക കാര്യങ്ങൾ നമ്മുടെ കോളേജുകളിലും ക്യാമ്പസുകളിലും എല്ലാം ഉണ്ട്. അതിനെല്ലാം വെടിഞ്ഞ് നാം കർത്താവിൻ്റെ പിന്നാലെ വരണം. അടുത്തതായി ആ വാക്യത്തിൽ പറയുന്നത് സ്വന്തം ജീവനെ പകയ്ക്കണമെന്നാണ്. പുതിയ നിയമത്തിൽ നാം കാണുന്നു അനേകർ രക്തസാക്ഷികളായി തീർന്നു. മത്തായി 10:28 വാക്യത്തിൽ പറയുന്നു, ദേഹിയെ കൊല്ലുവാൻ വരുന്നവനെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നഗരത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ അത്രേ ഭയപ്പെടുവേൻ. പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും
ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ ഉള്ളൂ. നമുക്ക് സ്തേഫാനോസിൻ്റെ കാര്യവും അറിയാം. സ്തേഫാനോസ് ശുശ്രൂഷിക്കുമ്പോൾ കൂടെയുള്ള സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞാണ് കൊലപ്പെടുത്തുവാനിടയായത്. എന്നാൽ ഈ കഷ്ടങ്ങളെല്ലാം ഏൽക്കുമ്പോഴും ഒരിക്കൽ സ്വർഗത്തിൽ നമുക്ക് വലിയൊരു പ്രതിഫലം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്തതായി സ്ഥാനമാനങ്ങൾ. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനേകം സ്ഥാനങ്ങളും മാനങ്ങളും കർത്താവ് നമുക്ക് തരും. എന്നാൽ നാം ഒന്ന് ആലോചിക്കാവൂ, നമുക്ക് തരുന്ന ഈ സ്ഥാനങ്ങൾ അത് നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുന്നുവോ? ദൈവത്തെ മറന്ന് നാം എന്തെങ്കിലും പ്രവർത്തിക്കുന്നുവോ? കർത്താവ് പറയുന്നത് വേണ്ടി വന്നാൽ നാം സ്ഥാനമാനങ്ങൾ വെടിഞ്ഞ് തന്നെ കർത്താവിൻ്റെ പിൻഗമിക്കണം. അടുത്തതായി സാമ്പത്തിക നേട്ടം നോക്കി ആരും ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കരുത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 57-58 വാക്യത്തിൽ ഒരു സന്ദർഭം നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി യേശുവിനോട് പറയുക, എവിടെ പോയാലും ഞാൻ അങ്ങയുടെ കൂടെ വരാം. ശരിക്കും കർത്താവ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ള് അറിഞ്ഞു. ഉള്ളറിഞ്ഞിട്ട് ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്നത്, ഞാൻ കർത്താവിൻ്റെ പിൻമാലെ പോയാൽ എനിക്കൊരു മുട്ടുമുണ്ടാകയില്ല, എല്ലാം കർത്താവ് നോക്കിക്കോളും. കർത്താവ് ഉടനെ പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. കുറുനരികൾക്ക് കൂടുണ്ട്, ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുണ്ട്, മനുഷ്യനെ ചായ്ക്കാൻ ഇടമില്ല. നമ്മുടെ ഈ ഭൗതിക നന്മയും എല്ലാം ഓർത്ത് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരരുത്. ഇന്ന് നമുക്ക് അനേകം മീറ്റിങ്ങുകളും സഭാരാധനകളും നമുക്ക് കാണാം. അനേകർ കടന്നു വരുന്നു, അവർക്ക് മാനുഷികവും ലോകപരമായ സാമ്പത്തിക നന്മകളും നേടുവാനാണ്. എന്നാൽ കർത്താവ് അതെല്ലാം നമുക്ക് തരുന്നു, വിടുതലും നന്മയും എല്ലാം നമുക്ക് തരുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ നാം അവൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കണം, അതോടുകൂടി സകല നന്മയും ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. അടുത്തത് തന്നെത്താൻ ത്യജിക്കുക, നാം നമ്മെ തന്നെ താഴ്ത്തുക, അതാണ് അത് പ്രകാരം അർത്ഥമാക്കുന്നത്. നമുക്ക് പലപ്പോഴും ഞാൻ എന്ന ഭാഗം ഞാനുണ്ടെങ്കിലേ എല്ലാം നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് എൻ്റെ കഴിവാണ്, എൻ്റെ മെടുക്കാണെന്ന് പറയുന്ന ഒരു സ്വഭാവം. ന്യായാധിപന്മാർ 7-ാം അധ്യായത്തിൽ ഒരു യുദ്ധത്തെപ്പറ്റി നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിയരും മിദ്യാനിയരും തമ്മിലുള്ള യുദ്ധം. അവിടെ ശരിക്കും യുദ്ധത്തിന് ഇസ്രായേലിയർ 32,000 പേരുമായി പുറപ്പെട്ടു. ദൈവം ഉടനെ ഗിദെയോനോട് പറഞ്ഞു, ആ യുദ്ധത്തിന് പോകരുത്, ജനം മുഴുവന് വമ്പ് പറയുന്നു, ജനം അധികമായി വമ്പ് പറയുന്നു. അതുകൊണ്ട് കർത്താവ് ആ ഗിദെയോനോട് പറഞ്ഞു, അത്രയും പേരെ കൊണ്ട് പോകണ്ട, 300 പേരും കൊണ്ടുപോയി മൺകിടവും കാഹളവും നൽകുവാൻ പറഞ്ഞു. ഒരു പക്ഷേ അവർ 32,000 പേരുമായി യുദ്ധത്തിന് പോയി വിജയിക്കും, എന്തായാലും വിജയിക്കും. വിജയിക്കുമ്പോൾ അവർ സ്വയമായി പറയുമായിരിക്കും, ഞാൻ കാരണമാണ് ജയിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ കാരണമാണ്. അവിടെ ദൈവത്തിനൊരു പ്രസക്തി കാണുകയില്ല. അപ്പോൾ ആ സമയത്ത് ദൈവം അവരെ പഠിപ്പിക്കുകയാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നാം നമ്മുടെ ജീവിതം, ശരീരം, ബുദ്ധി, ജോലി, കഴിവുകൾ എല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതിലൊന്നും പുകഴുവാൻ ഒരു യോഗ്യതയുമില്ല. നാം നമ്മെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കേണ്ടതാണ്. അടുത്ത പ്രധാനമായി 27-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതുപോലെ ക്രൂശ് എടുക്കുക. ക്രൂശ് 2 കാര്യത്തെ സൂചിപ്പിക്കുന്നു. 1 അപമാനം, 2 കഷ്ടത. അപമാനം, നമുക്കറിയാം ഒരു കുറ്റവാളിയുടെ കൂടെ നമുക്ക് നടക്കുന്നത് വളരെ മാനക്കേടായ ഒരു കാര്യമാണ്. നമ്മൾ അപ്പോൾ ആലോചിക്കേണ്ടതാണ്, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. നമുക്ക് ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളായ അനേകർ കണ്ടേക്കാം. ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ഒരു പക്ഷേ മാനക്കേടായിരിക്കത്തില്ല. മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, വചനപ്രകാരമുള്ള ആത്മീയ ജീവിതം നയിക്കുന്ന ഇത് പലർക്കും ഒരു മാനക്കേട് പോലെയാണ്. അവർക്ക് ലോകപ്രകാരമുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ താല്പര്യം. പേരിന് ക്രിസ്ത്യാനി ആയിരിക്കും, പക്ഷേ അനേകം കാര്യങ്ങൾ ലോകത്തിലുള്ളതുപോലെ ആയിരിക്കും ജീവിക്കുന്നത്. നാം ക്രിസ്തുവിൻ്റെ കൂടെ പോകുമ്പോൾ ഏത് തരം അപമാനവും നിന്ദയും സഹിക്കേണ്ടതാകുന്നു. 2-ാമതായി കഷ്ടതയെ കാണിക്കുന്നു. നമുക്കറിയാം യേശു കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെടുന്നു എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറയുകയുണ്ടായി ക്രൂശീകരണത്തിന് മുമ്പ്. അപ്പോൾ ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. പൗലോസ് അപ്പോൾ പറയുകയുണ്ടായി, അരുത് അരുത്, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അത് ഒരു ക്രൂശിൻ്റെ പാതയാണ്, കഷ്ടത അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം എൻ്റെ പിന്നാലെ വന്നാൽ മതി. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ആർക്കും ഒരു കഷ്ടതയോ ഒരു പ്രയാസമോ വരുന്നത് ഇഷ്ടമല്ല. ഇന്ന് പല മീറ്റിങ്ങുകളും പല യോഗങ്ങളിലും എല്ലാം കഷ്ടത മാറുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും
എല്ലാത്തിനുമായി നടന്നു വരുന്നു. അവരുടെ വിചാരം നാം കർത്താവിനെ പിൻഗമിച്ചാൽ നമുക്കൊരു കഷ്ടതയോ ഒരു സോറയോ ഒന്നും വരത്തില്ലെന്നാണ്. നമുക്ക് വചനമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവയെ ദൈവത്തിൻ്റെ അടുക്കൽ വരുവീൻ, അവൻ നമ്മെ സൗഖ്യം വിടുതൽ തരും, അത്ഭുതമായ വഴി തുറക്കും. എന്നാലും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനേകം കഷ്ടതകളുണ്ട്. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞാണ് അയക്കുന്നത്. മത്തായി 10:16 പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ നിങ്ങൾ അയക്കുന്നു. അതുപോലെ മത്തായി 10:22, എല്ലാവരും നമ്മെ പകയ്ക്കും, നമ്മൾ ലോകക്കാരുടെ കൂട്ടത്തിലല്ല. അതുകൊണ്ട് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനേകം നിന്ദകളും അനേകം കഷ്ടങ്ങളും അനുഭവിക്കും. എന്നാലും നമ്മുടെ ഇപ്പോൾ ക്യാമ്പസുകളിലോ എവിടെയെങ്കിലും ആയിരുന്നാലും കൂട്ടുകാരെല്ലാം ചോദിക്കും, നമുക്ക് ഇൻ കേസ് കഷ്ടത ഉണ്ടെങ്കിൽ ചോദിക്കുമായിരിക്കും, എന്തുകൊണ്ട് ഇത്രയും കഷ്ടത അനുഭവിക്കുന്നു, എങ്കിലും ഇത്രയും സന്തോഷമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് പറയുവാൻ കഴിയണം, ഞാൻ കർത്താവിനെ പിൻഗമിച്ചാണ് പോകുന്നത്, ഈ ലോകത്തിലെ കഷ്ടങ്ങളും ചെറിയ ചെറിയ വേദനകളും ഒന്നും എന്നെ തളർത്തുകയില്ല എന്ന് നാം ഉറച്ചു നിൽക്കണം. അതുപോലെ നാം ഒരു സ്ത്രീയെ എടുത്താൽ, സ്ത്രീ ഒരു സന്തതിയെ ലഭിക്കുവാൻ ഗർഭധാരണത്തിൽ പല കഷ്ടങ്ങളും അനുഭവിക്കേണ്ടതും ഒരു കുട്ടിയെ ഒരു കുടുംബം വളർത്തുന്നതിൽ അവരുടെ സുഖദുഃഖങ്ങളും നിദ്രയും സൗന്ദര്യവും എല്ലാം ത്യജിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് നാം ഒരു കർത്താവിനെ പിൻഗമിച്ച് ജീവിക്കുന്ന ആളായാൽ ഈ ലോകത്തിലെ പല സുഖങ്ങളും പലതും നാം ത്യജിക്കേണ്ടതാകുന്നു. ഈ ലോകത്തിൽ അനുഭവിക്കുന്ന നിന്ദയും കഷ്ടതയും എല്ലാറ്റിലും ഒരു പ്രതിഫലം കർത്താവിൻ്റെ പക്കലുണ്ട്. നമുക്കതിനായി ഒരുങ്ങാം. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.